So, hello, what's up, guys? Hello, welcome to Tech with Gadgets and YouTube channel. We have a new video. So, we have a Tech with Gadgets by Akshay K. And we have a Martha Night plan. We have a name and suggestion. Now, we have a video. We have a video. We have a video. We have a Realme. We have a smartphone series. We have a smartphone. We have a smartphone channel. We have a list. സ്മാർട്ട്ഫോണിന്റെ പേര് റിയൽമി Q3T ആണ്. Q3T. അപ്പോ ഇതാണ് ഫോണിന്റെ ഫോട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാം. അപ്പോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ സ്മാർട്ട്ഫോൺ ലീക്സ് ഇങ്ങനത്തെ ടെക് ന്യൂസ് ഒക്കെ ഉടനടി നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഉടനടി അത് കാണാൻ സാധിക്കുന്നതാണ്. Oh, it's Akshay K. Let's start the video. Up is more fond of specialties on the Kanoka 6.6 inches in a full HD plus IPS panel. And you really mean that the Chartavar is that you know IPS panel and would be a track car. I do now a Realme GT Master Edition Lavery AMOLED panel and would be. റിഫ്രഷ് റേറ്റ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും. ഓക്കെ, പിന്നെ 48 മെഗാ പിക്സലിന്റെ റിയർ സൈഡിൽ 48 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. പിന്നെ 48 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ആണ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഫോൺ മാനി കണ്ണം പറയുന്ന അരി 2 മെഗാ പിക്സലിന്റെ രണ്ട് പ്രോസസ്സറും വെച്ചാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗണിന്റെ 778G പ്രോസസ്സറാണ്. നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷനിലുള്ള സെയിം പ്രോസസ്സറാണ് റിയൽമി ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഒറ്റ വേരിയന്റ് അവൈലബിൾ ഉള്ളൂ. 8GB 256GB 8GB റാമും 256GB ഇന്റേണലും ഉള്ള ഒറ്റ വേരിയന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. 5000mAh ബാറ്ററി ഉണ്ടാവും. 33W ഡാർട്ട് ചാർജർ ആയിരിക്കും. റിയൽമി ഡാർട്ട് ചാർജർ ആണ് കൊടുക്കുന്നത്. നമുക്ക് പ്രൈസിങ്ങിലേക്ക് വരാം. പ്രൈസിങ് എന്തുവാ റിയൽമി കാണിച്ചു വെച്ചിരിക്കുന്നത്? അവർ പറയുന്നതെന്ന് വെച്ചാൽ 23,400 രൂപ, 23,399 രൂപയാണ് ഈ ഫോണ് കൊടുക്കുന്നത്. ഡിസ്പ്ലേയിൽ ഡൗൺ ഗ്രേഡ് ഉണ്ട്, നമ്മുടെ പ്രോസസ്സറിൽ അപ്ഗ്രേഡ് ഇല്ല. സ്പീക്കറിൻ്റെ കാര്യം നമുക്കറിയില്ല. IPS പാനലാണ് കൊടുക്കുന്നത്. 23,000 രൂപ. ഇപ്പോൾ ഓഫർ നടക്കുമ്പോൾ റിയൽമി GT മാസ്റ്റർ എഡിഷൻ 21,000 രൂപയ്ക്കാണ് പോകുന്നത്. പക്ഷെ ആരും മേടിക്കണ്ട, ഈ ഫോൺ ഇത് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഓഫർ 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 എന്നും പറഞ്ഞ് ഒരു 18,000-17,000 കാണാൻ സാധിക്കും. ബാങ്ക് ഓഫർ നിങ്ങൾക്ക് 15,000 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽമിക്ക് ഷാവോമിക്കും ഉള്ള ഒരു ദോഷ സ്വഭാവമാണ്. റിയൽമിക്ക് ഉള്ളത് ഷാമിക്കുള്ളതും വ്യത്യസ്തമാണ്. റിയൽമിയുടെ ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം വില കൂട്ടിയിടും, പിന്നെ ഓഫറിൽ അത് വില കുറയ്ക്കും, പിന്നെ ഓഫർ കഴിയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന നോർമൽ പ്രൈസിനേക്കാളും 1,000 രൂപ പിന്നെയും കൂട്ടിയിടും, പിന്നെ ഓഫറിന് പ്രൈസ് കുറയ്ക്കും. ഇങ്ങനെ റിയൽമി ഇങ്ങനെ ആദ്യം കൂട്ടിയിട്ട് പിന്നെ നമ്മളെ സന്തോഷിപ്പിക്കലാണ് റിയൽമിയുടെ പണി. പക്ഷേ ഷാവ്മി നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം കുറഞ്ഞ പ്രൈസിൽ ഇറക്കും, പിന്നെ അതിന് ഡിമാൻഡ് ഉണ്ട് എന്ന് കാണുന്നതിനനുസരിച്ച് പ്രൈസ് മെല്ലെ മെല്ലെ ഹൈക്ക് ഇറങ്ങി കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് ഇവരുടെ ഉള്ള മെയിൻ ഇത് അലമ്പ് പരിപാടി. പിന്നെ ഉള്ളത് ഈ ഫോൺ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ വരാം. പഞ്ചോൾ കട്ടൗട്ട് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇത് പഞ്ചോൾ കട്ടൗട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ലുക്കൊക്കെ ഓക്കെ ആണ് ഗൈസ്. നമ്മുടെ ഒപ്പോ റെനോ 6 ഒക്കെ ഒരു ലുക്ക് തരുന്നുണ്ട്. ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രൈസിങ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഫോണ് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും നല്ലത് റിയൽമിയുടെ GT മാസ്റ്റർ എഡിഷൻ ഇപ്പം 21,000 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഓഫറിന് പോകുന്നുണ്ട്. അതെടുക്കുന്നതായിരിക്കും. പക്ഷേ ഇത് വന്നിട്ടില്ല, ഇത് അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം വരിക. അപ്പം ആ ഫോണും ഈ ഫോണും തമ്മിൽ കണക്കാണ്. മറ്റേ ഫോണിൽ കുറച്ചുകൂടെ നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം 120Hz ഡിസ്പ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് പാനലാണ് വരിക, ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനേക്കാളും തോന്നുന്നുണ്ട്. നല്ലൊരു ഡിസൈനും നല്ല ക്യാമറ ഒക്കെ തരുന്നുണ്ട്. ഇതിൽ 48MP ക്യാമറയാണ് ഞാൻ പറയാൻ മറന്നത്. അതും ഇവിടെ ഒരു ഡൗൺ ഗ്രേഡ് ആണ്, അതാണ് വിട്ടുപോയത്. മറ്റൊരു 64MP ക്യാമറയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും
64 മെഗാപിക്സലിന്റെ ക്യാമറ ഇവിടെ വന്ന് 48 മെഗാപിക്സലായി. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 23,000 രൂപയാണ് വന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് റിയൽമി ജി ടി മാസ്റ്റർ എഡിഷൻ എടുക്കണ്ട, ഇത് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ചോയ്സ് ആയിരിക്കും റിയൽമി നാർസോ 30 Pro 5G. കാരണം സെയിം സ്പെക്കാണ്, പ്രൈസും കുറവാണ്. 8GB 256 20,000 രൂപയെ വരുന്നുള്ളൂ. പ്രൈസിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊബൈലാണ്. റിയൽമിയുടെ സൈഡ് റിയൽമിയുടെ മൊബൈൽ തന്നെ വേണം നിങ്ങൾക്ക്. പക്ഷേ മാസ്റ്റർ എഡിഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നാർസോ 30 Pro 5G എടുക്കുക, റിയൽമി QT3 എടുക്കാതിരിക്കുക. സോ ഈ വീഡിയോക്ക് ഈ വീഡിയോ എത്രയൊക്കെയേ ഉള്ളൂ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഇറ്റ്സ് അക്ഷയ് KA സൈനിങ് ഔട്ട്.